Tensees Academy, an institute for your future. Hi guys, welcome back to another video of Tensees Academy. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പോയിട്ടി പാർട്ട് സിയിൽ, റീഡിംഗ് പാർട്ട് സിയിൽ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് കോസ് ആൻഡ് എഫക്റ്റ് ക്വസ്റ്റ്യൻസ്. പലർക്കും കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണത്. എന്താണ് കോസ്, എന്താണ് എഫക്റ്റ് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ് കോസ് എന്നുള്ളതാണ്. സോ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോസ് ഇസ് വൈ സംതിങ് ഹാപ്പൻസ്. സോ ഒരു കാര്യം സംഭവിക്കണമെങ്കിൽ അതിന് പുറകിൽ ഒരു റീസൺ വേണം. ഇതാണ് നമ്മളുടെ കോസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. എന്നാൽ നമ്മുടെ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആൻ എഫക്റ്റ് ഈസ് ദാറ്റ് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് ദ കോസ്. ഒരു കോസ് കൊണ്ട് സംഭവിക്കുന്ന കാര്യത്തെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അനന്തരഫലം എന്ന് പറയും അല്ലേ. അതിനെയാണ് നമ്മളിവിടെ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം റീഡിംഗ് പാർട്ട് സിയിൽ നമുക്ക് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് എഫക്റ്റ് എന്താണ്, അതല്ലെങ്കിൽ റീസൺ എന്താണ്, അതല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുക ഇമ്പാക്റ്റ് അല്ലേ, ദാറ്റ് ഇസ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും വലയാറുണ്ട് അല്ലേ. അപ്പം ഇനി മുതൽ ഇത്തരം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഒരു സെൻറ്റൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലെ കോസ് എന്താണ്, എഫക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അതിന് നമുക്ക് വേണ്ടത് പ്രാക്ടീസാണ്. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് പ്രാക്ടീസിങ് സെക്ഷൻസ് നമുക്കൊന്ന് നോക്കിയാലോ. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെന്നിരിക്കുന്ന സെൻറ്റൻസ് ഷീ മെയ്ഡ് വൺ ബിഗ് മിസ്റ്റേക്ക് ആസ് എ റിസൾട്ട് ഷീ ലോസ്റ്റ് ഹെർ ജോബ് എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ കോസ് എന്ന് പറയുന്നത് ഷീ മെയ്ഡ് എ ബിഗ് മിസ്റ്റേക്ക് എന്നുള്ളതാണ്. ആ മിസ്റ്റേക്ക് അവിടെ വന്നതുകൊണ്ടാണ്, ആ റീസൺ കൊണ്ടാണ് അവൾക്ക് അവളുടെ ജോബ് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് ലോസ്റ്റ് ഹെർ ജോബ് എന്നുള്ളതാണ്. മൂവിങ് ടു ദ സെക്കൻഡ് സെൻറ്റൻസിലേക്ക് വരുമ്പോൾ ഷീ സ്റ്റഡീഡ് ഹാർഡ് ഫോർ ദ കെമിസ്ട്രി എക്സാം ദർഫോർ ഷീ ഗോട്ട് ആൻ ഐ പ്ലസ് എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ് വന്നിരിക്കുന്ന കോസ് എന്ന് പറയുന്നത്, അവൾ സ്റ്റഡീഡ് ഹാർഡ് എന്നുള്ളതാണ് ഇവിടുത്തെ കോസ് അല്ലേ. അങ്ങനെ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തത് കൊണ്ടാണ്, ആ റീസൺ കൊണ്ടാണ് അവൾക്ക് എ പ്ലസ് കിട്ടിയിരിക്കുന്നത്. സോ അതാണ് അവിടുത്തെ എഫക്റ്റ് എന്ന് പറയുന്നത്. മൂവിങ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ, ഇറ്റ്സ് റെയിൻഡ് ഹെവിലി. സോ ഇവിടെ നല്ലോണം മഴ പെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്, ഫുട്ബോൾ മാച്ച് നിർത്തിവെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഗെയിം നിർത്തിവെച്ചിരിക്കുന്നത്. സോ റീസൺ റെയിൻ എന്നുള്ളതാണ്, അതിൻ്റെ എഫക്റ്റാണ് എന്തുകൊണ്ടാണ് അവിടെ ഫുട്ബോൾ മാച്ച് നിർത്തിവെച്ചിരിക്കുന്നതാണ് അവിടുത്തെ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് കോസിനെ കുറിച്ചും എഫക്റ്റിനെ കുറിച്ചും ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. ഇനി കൂടുതലായിട്ട് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പം ഇന്ന് നമുക്ക് ഇത്തരം ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് ഇതായിരുന്നു, ഇത് ഈ കണക്റ്റീവ്സ് എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ കോസ് ആൻഡ് എഫക്റ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ കണക്റ്റീവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊന്ന് ഗോ ത്രൂ ചെയ്ത് നോക്കാം. സോ ഇവിടെ നമുക്ക് ബിക്കോസ്, റിസൾട്ടിങ്, ലീഡ്സ് ടു, ഓവിങ് ടു, കോൺസിക്വൻ്റ്ലി, ഡ്യൂ ടു, ദെർഫോർ, ഫോർ ദിസ് റീസൺ, ദെയർ ബൈ, ഓൺ അക്കൗണ്ട് ഓഫ്, ഇൻ ഓർഡർ ടു, ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ്, ബ്രിങ്സ് എബൌട്ട്, അക്കോർഡിംഗ്ലി, കംസ് ഫ്രം. സോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യാറുള്ള കണക്റ്റീവ്സ്, എന്തിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട്, കോസ് ആൻഡ് എഫക്റ്റിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി മുതൽ ഇത്തരം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഇത്തരം വേർഡ്സുകൾ അതിനകത്ത് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് നോക്കുക. സോ ഇത്തരം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാൽ ഇനി നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാമെന്ന് നോക്കാം അല്ലേ. അപ്പം നമുക്കിവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതായിരുന്നു, ഇൻ പാരഗ്രാഫ് 3 വൈ ഡസ് ദ റൈറ്റർ യൂസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫ്രം ദി 2008 സ്റ്റഡി റിഗാർഡിംഗ് ASD ഇൻഡിവിജ്വൽസ്. സോ ഓട്ടിസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൻ്റെ സ്റ്റഡി 2008 ഇവിടെ നമ്മുടെ റൈറ്റർ ഉപയോഗിച്ചത്, അത് എന്തിനാണ്, റീസണാണ് ചോദിച്ചിരിക്കുന്നത്, വൈ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ റീസൺ ഫ്രം ദ പാരഗ്രാഫ്, ഇസ് ഇറ്റ്. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് നമ്മൾ റീഡ് ചെയ്യേണ്ടത് നമ്മുടെ പാരഗ്രാഫ് തന്നെയാണ് അല്ലേ. സോ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, എ 2008 സ്റ്റഡി അനലൈസ്ഡ് EEOC കംപ്ലൈൻസ് ഫയൽഡ് ബൈ ഓട്ടിസ്റ്റിക് ഇൻഡിവിജ്വൽസ് ഫ്രം 1992 to 2003 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ റിവീലിംഗ് ജസ്റ്റ് 98 കംപ്ലൈൻസ് ഔട്ട് ഓഫ് എത്രയായിരുന്നു, 3,28,738 അക്കൗണ്ടിങ് ഫോർ മിയർ 0.03% ഓഫ് ദി ടോട്ടൽ. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, 2008 സ്റ്റഡി നമ്മൾ എടുത്തപ്പോഴേ ഇവിടുത്തെ കംപ്ലയിൻസ്, അതായത് നമ്മളുടെ ഓട്ടിസ്റ്റിക് ഇൻഡിവിജ്വൽസ് ഫയൽ ചെയ്തിരിക്കുന്ന കംപ്ലയിൻറ്റുകൾ, പരാതികളുടെ എണ്ണം എന്ന് പറയുന്നത് 1992 മുതൽ 2003 വരെ കണക്കെടുക്കുമ്പോൾ റിവീൽ ചെയ്യുന്നത് വെറും 98 കംപ്ലയിൻറ്റ് മാത്രമാണ്, ജസ്റ്റ് 98 കംപ്ലയിൻറ്റ് മാത്രമാണ്. മൊത്തത്തിൽ നമ്മൾ 328,738 ഇൻസിഡൻറ്റുകളിൽ നമുക്കിവിടെ എടുത്തിരിക്കുന്നത് 98 കംപ്ലയിൻറ്റുകൾ മാത്രമാണ്, പരാതികൾ മാത്രമാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പം ഏകദേശം അതെന്ന് പറയുമ്പോൾ 0.03% ആണ്. ഒരു 100% എടുക്കുകയാണെങ്കിൽ അതിൽ 0.03% മാത്രമാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സോ അപ്പം ആ ഒരു ഐഡിയ എന്താണ് ആ സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞതെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് അവിടെ ഒന്ന് കൺവേ ആവുന്നുണ്ട്. അതായത് കൂടുതൽ ആയിട്ടുള്ള പരാതികളും ഇൻസിഡൻസിൻ്റെ പരാതികൾ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല, വളരെ റെയർ ആയിട്ട് മാത്രമാണ് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്.
ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്തു. ദിസ് ലോ നമ്പർ, സോ ഇങ്ങനെ ഈ ഒരു കുറവ് നമ്പർ, ഇത്രയും ഇൻസിഡൻസുകൾ, ഇത്രയും കുറവ് പരാതികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നതിന് കാരണമെന്ന് പറയുന്നത് മേ ബി ഒരു പക്ഷേ ഇൻഡിവിജ്വൽസിന് അവയർനെസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ റൈറ്റ്സിനെ കുറിച്ച് അവയർനെസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, ഓർ ഫീലിങ്സ് അണേബിൾ ടു ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, സോ ഡിസ്ക്രിമിനേഷനെതിരായിട്ട് ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല എന്നുള്ളൊരു ഫീലിങ്സ് കൊണ്ടായിരിക്കാം. ഇത് രണ്ടിലേതെങ്കിലും ഒന്നുകൊണ്ടായിരിക്കാം അവിടെ അവിടെ അണ്ടർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസിലേക്ക് നമുക്ക് വന്നു, നമുക്ക് രണ്ട് റീസൺസ് ആണ് നമുക്ക് കിട്ടിയത്. ഒന്ന്, ഒരു ലോ അവയർനെസ് കൊണ്ടായിരിക്കാം എന്നുള്ളൊരു ഐഡിയ നമുക്ക് പോസിബിലിറ്റി ആയിട്ട് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ഐഡിയ എന്ന് പറയുന്നത് അവിടെ റിപ്പോർട്ടുകളുടെ എണ്ണം കുറവാണ്, റെയർ ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് നമ്മളുടെ ഓപ്ഷനുമായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. സോ നമ്മളുടെ പാരഗ്രാഫിലേക്ക് വന്നപ്പം ഫസ്റ്റ് പാരഗ്രാഫ് നമ്മളോട് പറയുന്നത് ടു എംഫസൈസ് ദ ഡിഫിക്കൽട്ടി ഇൻ ക്വാണ്ടിഫൈയിങ് ദ ട്രൂ എക്സ്റ്റെൻറ്റ് ഓഫ് ഡിസ്ക്രിമിനേഷൻ. സോ അപ്പോൾ അതെന്തായിരുന്നു പറഞ്ഞിരിക്കുന്നത്, അവിടെ എടുത്ത് പറയുകയാണ് ഡിഫിക്കൽട്ടി ഇൻ ക്വാണ്ടിഫൈയിങ്. സോ എമൗണ്ടിൻ്റെ എണ്ണം എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്, ക്വാണ്ടിഫൈ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഓപ്ഷനകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അവർ ഏകദേശം 300,000 അവിടെ ഡാറ്റാസ് അനലൈസ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അതിൽ ഡിഫിക്കൽട്ടി ഒന്നുമില്ല, പക്ഷേ അവിടെ പേഷ്യൻസ് അല്ലെങ്കിൽ ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ, ഇൻഡിവിജ്വൽസ്, അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു കണ്ടതായിട്ടാണ് അവർ ആ ഒരു റിസർച്ചിനകത്ത് ഫൈൻഡ് ഔട്ട് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ ഡിഫിക്കൽട്ടി ഇൻ ക്വാണ്ടിഫൈയിങ് എന്നുള്ളൊരു കാര്യം നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. മൂവിങ് ടു ദ സെക്കൻഡ് വണ്ണിലേക്ക് നമുക്ക് വരുമ്പോൾ ടു സജസ്റ്റ് ദാറ്റ് ദർ മേ ബി അണ്ടർ റിപ്പോർട്ടിംഗ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ഇൻസിഡൻസ്. അപ്പം ഇൻസിഡൻസിൽ അതിൻ്റെ എണ്ണം, റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ എണ്ണം കുറഞ്ഞതായിട്ട് അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ സജഷനാണത്. അപ്പോൾ അത് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് ദിസ് ലോ നമ്പർ മേ ബി. സോ ഈ ഒരു കുറഞ്ഞ നമ്പർ എന്ന് പറയുന്നതിന് കാരണം ഇതായിരിക്കാം, അണ്ടർ റിപ്പോർട്ടിങ്ങിന് കാരണം ഇതായിരിക്കാം. സോ ഡെഫിനറ്റ്ലി അവിടെ അണ്ടർ റിപ്പോർട്ട് നടന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യം അവർ പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് സിയിലേക്ക് നമുക്ക് വരുമ്പോൾ ഹൈലൈറ്റ് ചെയ്യണം, ഫാക്റ്റ് ആണ് നമുക്ക് പറയുന്നത്, ദ ലാക്ക് ഓഫ് അവയർനെസ് അബൌട്ട് ദെയർ റൈറ്റ്സ്. അപ്പം അവരുടെ റൈറ്റ്സിനെ കുറിച്ച് അവർക്ക് അവയർനെസ് ഇല്ലായിരുന്നു എന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ റൈറ്ററിന് ഈ കാര്യത്തിൽ പോസിബിലിറ്റി ആണ്, ഷുവേർട്ടി ഇല്ല. പക്ഷേ നമ്മുടെ ഓപ്ഷൻസിനകത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് ഷുവേർട്ടിയാണ് കൊടുക്കുന്നത്, അതായത് അവരുടെ അവയർനെസ് ആയിരുന്നു അതിന് കാരണം. പക്ഷേ റൈറ്റർ നമ്മളോട് പറഞ്ഞ് ആയിരിക്കാം എന്നുള്ളതാണ്. സോ മേ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. മൂവിംഗ് ടു ദ ഡി ഐഡിയിലേക്ക് വരുമ്പോൾ ടു ഹൈലൈറ്റ് ദ ചലഞ്ച് ഓഫ് അക്യുറേറ്റ്ലി മെഷറിംഗ് വർക്ക് പ്ലേസ് ഡിസ്ക്രിമിനേഷൻ ആണ്. സോ അതായത് അവർ ഫേസ് ചെയ്ത ചലഞ്ചസ് ആണ്, മെഷർ ചെയ്യുന്ന സമയത്ത് അവർ ഫേസ് ചെയ്ത ചലഞ്ചസ് ആണ്, ഒരു റിസർച്ച് നടക്കുന്ന സമയത്ത് അവിടെ ചെയ്ത ചലഞ്ചസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചലഞ്ചസ് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഏകദേശം നമുക്ക് ഓപ്ഷൻ എയുമായിട്ട് റിസംപ്ൾ ചെയ്യുന്ന തരത്തിലുള്ള ചലഞ്ചസ്, ഡിഫിക്കൽട്ടി ചലഞ്ചസ്, ഈ ഒരു രീതിയിലാണ് നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ റിസർച്ചിൻ്റെ സമയത്ത്. സോ ഈ ഒരു കാര്യം നമുക്ക് അവിടെ ചലഞ്ചസ് എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിട്ടതായിട്ട് നമുക്ക് അവിടെ ഇവിടെയും മെൻഷൻ ചെയ്ത് കണ്ടിട്ടില്ല. അപ്പം നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് എടുക്കാവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. കാരണം അവിടെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അണ്ടർ റിപ്പോർട്ടിങ്ങിന് കാരണം എന്ന് പറയുന്ന ഇൻസിഡൻസ് അവിടെ റിപ്പോർട്ട് ചെയ്യാത്തത് അവിടെ നമ്മളോട് പറയുന്നുണ്ട്. കാരണം 98 റിപ്പോർട്ടുകൾ മാത്രമേ അവിടെ, കംപ്ലയിൻസ് മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ 300,000, ഏകദേശം ഒരു 0.3% എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന ഒരു ക്ലിയർ ആവുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലായിരിക്കാം എന്നുള്ളൊരു ഐഡിയ ആണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ആ സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു കാര്യം, ഈ ഒരു ആശയത്തെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പം കോസ് എടുക്കാനായിട്ട് നമ്മൾ പറയുമ്പോൾ അവിടെ ഒരു എഫക്റ്റിന് അതിൻ്റെ ബിഹൈൻഡിലായിട്ട് ഒരു റീസൺ ഉണ്ട്. ഇവിടെ 0.3% വരാൻ അല്ലെങ്കിൽ 98% രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പം അതിൻ്റെ പുറകിൽ നമുക്ക് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതാണ്. സോ ആ റീസണെയാണ് എടുക്കാനായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇവിടെ നമുക്ക് സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് എഫക്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് നോക്കാം, അക്കോർഡിംഗ് ടു ദ പാരഗ്രാഫ് വാട്ട് ഈസ് ദ മെയിൻ ഇമ്പാക്ട് ഓഫ് സി എച്ച് ഡിയുടെ അനന്തരഫലം, അതായത് എഫക്റ്റ് ആണ് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ആണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ കൊറോണറി ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നതാണ് മോസ്റ്റ് കോമൺ ഫോം ഓഫ് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിൽ. അപ്പോൾ കോസിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ CHD ആണ് അവിടുത്തെ കോസ്. സോ ആ കോസ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഓസ്ട്രേലിയൻ ജനതയിലാണ് ഈ ഒരു ഡിസീസ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ ആയിട്ടും കാണുന്നത്. അഫക്റ്റിംഗ് അറൌണ്ട് 3% ഓഫ് പോപ്പുലേഷൻ. സോ ഇത് അഫക്റ്റ് ചെയ്യുന്നത് 3% പോപ്പുലേഷനെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഈ കോസ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ബാധിക്കപ്പെടുന്നുണ്ട്. ഇറ്റ്സ് 2 key മാനിഫെസ്റ്റേഷൻസ് ആർ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. ഇനി ഈ ഒരു കോസിൻ്റെ സയൻസ് ആൻഡ് സിംപ്റ്റംസിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ആണ്, മറ്റൊന്ന് ആൻജേനയാണ്. 2012 CHD വാസ് ദ ലീഡിംഗ് കോസ് ഓഫ് ഡെത്ത് ഇൻ ഓസ്ട്രേലിയ. CHD കൊണ്ട്, ഈ ഒരു കോസ് കൊണ്ട് ഡെത്ത് ഉണ്ടായിട്ടുണ്ട് ഓസ്ട്രേലിയ. ദാറ്റ് ഇസ് ദ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റെസ്പോൺസിബിൾ ഫോർ 14% ഓഫ് ഓൾ ഡെത്ത്. സോ എല്ലാ ഡെത്തിലും നോക്കുമ്പോൾ 40% ഈ ഒരു കോസ് കൊണ്ടുണ്ടായിരിക്കുന്ന ഡെത്താണ്.
വയലസ് ഡെത്ത് റേറ്റ്സ് ഫ്രം സി എച്ച് ഡി ആർ ഡിക്ലൈനിങ്. പക്ഷേ ഈ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡിക്ലൈൻ ആണ്, കുറഞ്ഞു വരികയാണ്. അതിന് കാരണം, മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, ഇവിടെ റിസ്ക് ഫാക്ടേഴ്സ് കുറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് സ്മോക്കിംഗ് കുറഞ്ഞിട്ടുണ്ട്, ഹൈ കൊളസ്ട്രോൾ കുറഞ്ഞിട്ടുണ്ട്, ബ്ലഡ് പ്രഷർ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റിൽ ഒരുപാട് ഇംപ്രൂവ്മെൻസും വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു എഫക്റ്റ് നിലവിൽ ഇപ്പോൾ കുറഞ്ഞുകൊണ്ട് വരികയാണ്. സോ നെക്സ്റ്റ് മൂവ് ചെയ്യുകയാണ്. സി എച്ച് ഡി സ്റ്റിൽ പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് ബേർഡൺ ഓൺ ദ ഓസ്ട്രേലിയൻ ഹെൽത്ത് കെയർ സിസ്റ്റം. മറ്റൊരു എഫക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ കോസ്റ്റ് ആണ്. സിഗ്നിഫിക്കൻറ്റ് ബേർഡൺ ആണ് ഓസ്ട്രേലിയൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് ഇപ്പോഴും ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതായത് ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ഇൻ 2008-2009 2008-2009 കാലഘട്ടങ്ങളിൽ സി എച്ച് ഡിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം നാഷന് വന്നിരിക്കുന്നത് $2.03 billion ആണ്. അതായത് അതിനകത്ത് അവർ കൃത്യമായിട്ട് അപ്രോക്സിമേറ്റ് നമ്മളോട് പറയുന്നുണ്ട് $1.52 billion ആണ് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ട് അവർക്ക് മുടക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ സി എച്ച് ഡി കൊണ്ട് ഉണ്ടായ ഒരു എഫക്റ്റ് ആണത്, അത്രയും കോസ്റ്റ് വരിക എന്നുള്ളത്. സോ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് തന്നത്, ഒന്ന് ഡെത്ത്, മറ്റൊന്ന് കോസ്റ്റ്. അപ്പം എഫക്റ്റിൽ ഈ ഒരു ഡെത്ത് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഇല്ല. കാരണം എന്താണ്? അതവിടെ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. ഉണ്ടായിരുന്നു, റൈറ്റ് നൗ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. പിന്നെ അവിടെ നമുക്ക് വരുന്നൊരു എഫക്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റാണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ സോ ആ ഒരു ഐഡിയാസിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാം. എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ആ എഫക്റ്റിനെ ഹൈലൈറ്റ് ചെയ്തു. ഡെത്ത് ഉണ്ട്, അതുപോലെ തന്നെ കോസ്റ്റ് എന്നൊരു ഐഡിയ നമ്മൾ ഹൈലൈറ്റ് ചെയ്തു. ഇനി നമ്മൾ നമ്മുടെ ഓപ്ഷനിലേക്ക് പോവുകയാണ്. ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ഇതാണ്, സി എച്ച് ഡി ലീഡ്സ് ടു ഹൈ ഡെത്ത് റേറ്റ് ഇൻ ദ കമ്മ്യൂണിറ്റി. സോ ഹൈ ഡെത്ത് റേറ്റ് ഇൻ ദ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതില്ല, ലീഡ് ചെയ്യുന്നില്ല. കാരണം അവിടെ ഡിക്ലൈൻ ആവുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. മൂവിങ് ടു ദ ബിയിലേക്ക് വരുമ്പോൾ സി എച്ച് ഡി ലീഡ്സ് ടു ഹൈ കൊളസ്ട്രോൾ ആൻഡ് ഹൈ ബ്ലഡ് പ്രഷർ. ഡെഫിനറ്റ്ലി നമുക്ക് ഇതെന്തായിട്ടാണ്, റിസ്ക് ഫാക്ടർ ആയിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കത് കറൻ്റ്ലി ഇല്ല, അവിടെ റിഡ്യൂസ് ആയിരിക്കുകയാണ്. അത് തന്നെയാണ് സീലും നമ്മളോട് പറയുന്നത്, സി എച്ച് ഡി ലീഡ്സ് ടു അഡ്വേഴ്സ് ഹെൽത്ത് ഇൻ ഓൺലി എ മൈനോറിറ്റി ഓഫ് പീപ്പിൾസ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, അഡ്വേഴ്സ് ഹെൽത്ത് മൈനോറിറ്റി പീപ്പിൾസിനാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇനി നമുക്ക് എഫക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നില്ലെങ്കിൽ കോസ്റ്റ് അല്ലെങ്കിൽ ഡെത്ത് ആണ് നമുക്ക് വരുന്നതെന്ന്. സോ അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് ഡെത്ത് റേറ്റ് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം എഫക്റ്റ് നമുക്ക് അത് ഈ ഒരു എഫക്റ്റ് ഇപ്പം നിലവിലില്ലാത്തതുകൊണ്ട്. പിന്നെ സ്റ്റിൽ ആയിട്ട് നമുക്ക് കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സി എച്ച് ഡി ലീഡ്സ് ടു ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഓഫ് അസോസിയേറ്റഡ് കോസ്റ്റ്. കോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര ഡോളർ മുടക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഇന്നും നിലനിൽക്കുന്ന ഒരു എഫക്റ്റാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആക്ട് ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ഡിയെ നമ്മുടെ ആൻസറായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇത്തരം കോസ് ആൻഡ് എഫക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതലായിട്ട് റെഫറൻസിന് വേണ്ടി കൂടുതലായിട്ട് ചെയ്യുക. നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനോട് പറയുന്നത് ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനും മനസ്സിലാക്കി അതിന് എത്തരത്തിലുള്ള ടിപ്സുകൾ വേണമെന്നുള്ളതാണ്. അപ്പം റീഡിങ്ങിൽ ഒരുപാട് നമുക്ക് പുറത്തുനിന്നൊന്നും ഹെൽപ്പ് ചെയ്യാനില്ല എന്ന് പറയുന്നവരോട് ഇത്തരം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ചോദിക്കുന്നത് റീഡിംഗ് പാർട്ട് സിയിലാണ്. അതുകൊണ്ട് തന്നെ റീഡിങ്ങിന് എക്സ്പെഷ്യലി ബുദ്ധിമുട്ടുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അതിൽ ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയും അതിനനുസരിച്ച് സ്മാർട്ട് വർക്ക് ചെയ്താലും മാത്രമാണ് നമുക്ക് ഈ കോമ്പറ്റേറ്റീവ് വേൾഡിൽ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഒരു സ്കോർ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ ചാനൽ ടിൻസീസ് അക്കാഡമി. ടിൻസീസ്.